നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വില്ലേജ് ടൗൺ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ കൊല്ലിക്കുന്നത് പാലക്കാട് സ്റ്റേഡിയമാണ്. ഇവിടെ നമ്മുടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് 5 മണിക്ക്. ഇന്ന് 5 മണിക്ക് രജിസ്റ്റർ ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് 10 കോടി ചെലവാക്കി മറൈൻ വേൾഡ് ഒരുക്കുന്ന അണ്ടർ വാട്ടർ കടൽക്കമ്പിയോറിയാണ്. അതായത് അതിനകത്ത് കടൽ തന്നെ ഇവിടെയാണ് പറയുന്നത്. അതായത് നമ്മുടെ കടൽക്കമ്പിയോട് കൊട്ടാരൂർ ബാലിയിൽ നിന്ന് വന്നിട്ടുള്ള സുന്ദരിയായും സുന്ദരിമാരായിട്ടുള്ള മത്സ്യ കണ്ണിക, അതായത് വെള്ളത്തിനകത്ത് മത്സ്യ കണ്ണിക നേരിട്ട് കാണാനുള്ള, അതായത് നമ്മുടെ ഫാന്റസി കഥകളിൽ മാത്രം കണ്ണിക്കുള്ള കടൽക്കമ്പിയുടെ കൊട്ടാരൂർ നമ്മുടെ മത്സ്യ കണ്ണികളൊക്കെ നേരിട്ട് കാണാൻ പോകുന്നത് തന്നെ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കാൻ എല്ലാവർക്കും നമസ്കാരം. ഹായ്, എന്തൊരു എനർജി ആയിരുന്നു മേളത്തിന്. അതേ എനർജി നാട്ടുകാർക്ക് ഉണ്ടോ നോക്കട്ടെ. ഹായ്, ഒരുപാട് സന്തോഷമുണ്ട്. പാലക്കാട് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്, ഷൂട്ടായിട്ടും രാമശ്ശേരി ഇഡ്ലി അടിക്കാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന സ്ഥലമാണ്. പാലക്കാടിന് സ്വന്തമായിട്ട് ഇത്തവണ ഒരു ഭയങ്കര ഗംഭീര, എനിക്കൊന്നും വളരെ വിരളമായി ലോകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഷോ പാലക്കാടിൻ്റെ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ഈ സ്റ്റേഡിയത്തിൽ ഒരുക്കിയിരിക്കുന്നു. മറൈൻ വേൾഡ് ബൈ ദ സീ എന്ന് പറഞ്ഞിട്ട് ഇത് ഓൾറെഡി ഇനാഗ്രേറ്റ് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, രേഷ ഇവിടെ ഒരു സ്പെഷ്യൽ ഷോയുണ്ട്, അതായത് മത്സ്യകണികയെ ബേസിക്കലി മെർമെയ്ഡിനെ കാണിക്കുന്ന ഒരു ഷോ ഉണ്ട്, അതങ്ങ് സ്റ്റാർട്ട് ചെയ്യണ രേഷ. അങ്ങനെയല്ല, ചെറിയൊരു ടെക്നിക്കൽ ഡിലേ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കിഡിലനായിട്ട് അതിൻ്റെ ഒരു തുടക്കം, കാരണം എനിക്കും കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ ഇതുവരെ കാണാത്തൊരു ഒരു 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 കാര്യമാണ്. അതായത് ദുബായിൽ പോയിട്ട് എക്വയറി ഒക്കെ കണ്ടിട്ടുണ്ട്, വലിയ എക്വയറിയും കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇതുവരെ മനുഷ്യന്മാരെ ഇത്രയും വലിയൊരു എക്വയറിയത്തിൽ അല്ലെങ്കിൽ മെർമെയ്ഡ്സിനെ ഇത്രയും വലിയൊരു എക്വയറിയത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കതൊരു ഉഗ്രൻ ഷോ തന്നെയാണ് ഇവിടെ പാലക്കാടുകാർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഐ ഹോപ്പ് യു ഓൾ വിൽ ഗെറ്റ് ടു എൻജോയ് ഇറ്റ്. എല്ലാവരും അത് കാണൂ, ആസ്വദിക്കൂ. ഇപ്പം നല്ല രസമുണ്ട്, ഭയങ്കര അല്ലെ, ക്ലൈമറ്റ് ഇപ്പം ബെറ്റർ ആയിട്ടുണ്ട്. ഈ ഒരു സമയമായപ്പോഴേക്ക് ഭയങ്കര രസമുണ്ട്, വരാൻ സാധിച്ചതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനത്തെ പുതിയ പുതിയ അത്ഭുതകരമായ കാര്യങ്ങളുടെ ഭാഗമാവാൻ ചെറിയ രീതിയിലെങ്കിലും സാധിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അതിൽ പറ്റുന്നതൊക്കെ സിനിമ കാരണമാണ്, സിനിമ കാണുന്ന നിങ്ങളും കഥാപാത്രങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളും കാരണമാണ് സംഭവിക്കുന്നത്. അതിനെന്നും നന്ദി ഉണ്ടാവും, ഇനിയും ഈ സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് പാലക്കാട് ഫോർ ഇൻവൈറ്റിംഗ് മീ ഹിയർ. താങ്ക് യു. ഷാർക്കിന്റെ വായോ, ഷാർക്കിന്റെ വായിന്റെ ഉള്ളിലൂടെ വേണം നമ്മൾ ഗ്രഹത്തേക്ക് ചെല്ലാൻ. ഇത് ശരിക്കും നമ്മുടെ ജെയിംസ് കാമറോൺ എന്റെ സിനിമ, നമ്മുടെ ബ്ലൂ നീലമയോണ് അത്. ഹായ് പറയോ. താങ്ക് യു. ഇപ്പൊ നമ്മളിതാ വായിനകത്തൂടെ കയറി താഴോട്ട് പോവാണ്. ശരിക്കും ഇതൊരു ജെയിംസ് കാമറോണിന്റെ സിനിമ കാണുന്ന, അവതാർ സിനിമ കാണുന്ന ഒരു നീലമയമാണ്, ഫുൾ നീലമയമാണ്. വെൽക്കം മറൈൻ വേൾഡ്. നമ്മുടെ മോഹൻലാലിൻ്റെ സിനിമയിലൊക്കെ ഫസ്റ്റ് ഷോ നമ്മൾ ഇറങ്ങില്ല, അതേപോലെ നമ്മൾ ഫസ്റ്റ് വന്നിരിക്കുകയാണ്. ഫസ്റ്റ് ടിക്കറ്റ് കേട്ടോ, ഇവിടെ നിന്നൊരു എൻട്രൻസ് ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ മോഹൻലാലിൻ്റെ ഒരു പാട്ട് സീനൊക്കെ കേട്ടിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ, പൊളിയ ഫുൾ മീൻ. ഒരു ഞണ്ട് കണ്ടോ, ഭയങ്കര ഇതൊരു നല്ലൊരു ഒരു കൂട്ടം മീനുകളുണ്ട് നോക്കി. ഇതിന് ഫ്രണ്ടിൽ വേറെ ആരുമില്ല, രണ്ട് യൂട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ. കാരണം വെച്ചാൽ ഞങ്ങളാണ് ഫസ്റ്റ് എൻട്രി ചെയ്തിരിക്കുന്നത്. ഇത് അരവീസ് ബ്ലോഗ്, അരവീസ് ബ്ലോഗ് കേട്ടോ, നമ്മുടെ ഫ്രണ്ടാണ്. ദുബായിൽ പോലും ഇങ്ങനത്തെ ഇല്ല കേട്ടോ, ഒരു അക്യറും ഇല്ല. ദുബായിൽ ഞാൻ പോയിട്ടുണ്ട്, ദുബായിൽ പോയിട്ട് ബീച്ച് അക്യറിൽ ഞാൻ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ മീനിന്റെ കാര്യമാണ് പറഞ്ഞത്, തെറ്റിദ്ധരിക്കരുത്. ഇങ്ങനത്തെ മീനൊന്നും ദുബായിൽ ഇല്ല, അവിടുത്തെ വലിയ അക്യറിയാണ്. പക്ഷെ ഇങ്ങനത്തെ മീനുകളില്ല അവിടെ. ഇതോ എന്ത് മീനാ നോക്കി, ഒരു കൂട്ടം കുഞ്ഞു ഫിഷുകളുടെ സ്വന്ത കളറിലുള്ള, ഇതാ നല്ല ഭംഗിയുണ്ട്, റോസാ പൂക്കൾ പോലെയുണ്ട്, കുട്ടിയിട്ട പോലെയുണ്ട്. ആ ഇത് പൊളിയാട്ടോ, ഇത് താഴെ കാണിച്ചു തരാം. താഴെ കുറേ മീനുകളുണ്ട്, ഇത് വേറെ സെക്ഷനാട്ടോ. ഒത്തിരി മീനുകളുണ്ട്. ശരിക്കും നമ്മളൊരു കടലിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാത്ത മീനുകൾ എത്ര ഉണ്ട്, അത്രയും മീനുകളുണ്ട്. ഇതിൻ്റെ പേരുകൾ മാത്രം അറിയില്ല, ഇവിടെ അത് മെൻഷൻ ചെയ്തിട്ടില്ല.
ഇതാണ് അവിടെ ടണലാണ്, അണ്ടർ വാട്ടർ ടണൽ. ഇതിൽ കുഞ്ഞു കുഞ്ഞു മീനുകൾ കേട്ടോ, നമ്മുടെ ചോക്ലേറ്റിന്റെ അത്രയും പോലും ഇല്ല, ചെറിയ നമ്മുടെ നാരങ്ങ മുട്ടായില്ലേ, നാരങ്ങ മുട്ടായിന്റെ അത്രയും ഉള്ള ഈ മീനുകൾ, അത്രയും കുഞ്ഞു മീനുകൾ അതാ ടണലിനകത്താണ്. ഇത് കാണാൻ നല്ല രസം കേട്ടോ, ഫുൾ ഇവിടെ നോക്കി ഒത്തിരി മീനുകൾ ഉണ്ടോ, ഒത്തിരി കുഞ്ഞു 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 മീനുകൾ. ഒരു ടണലിനകത്താണത്. ഈ കാണുന്നതാണ് കടലമ്മയുടെ കൊട്ടാരം. അതെ, കടലമ്മയുടെ കൊട്ടാരമാണ്. നമ്മള് ഫാന്റസി കഥകളിലേ കണ്ടിട്ടുള്ളൂ ഈ കടലമ്മയുടെ കൊട്ടാരവും ഈ പറയുന്ന നമ്മുടെ മത്സ്യകന്യകയും മെർമെയ്ഡ് ഒക്കെ. അപ്പൊ അത് നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം ഇപ്പൊ ഉണ്ടായി. ഇതിന്റെ ഫുള്ളാണ് ഞാൻ ഫുൾ വ്യൂ ആണ് കാണിക്കുന്നത്, ചുറ്റോട് ചുറ്റും മത്സ്യകന്യകനെ എത്തിയിട്ടോ. മത്സ്യകന്യക നമ്മുടെ ബാലിയിൽ നിന്ന് വന്നിട്ടുള്ള അതിസുന്ദരികളായിട്ടുള്ള മത്സ്യകന്യകളാണ്. നമുക്ക് മത്സ്യകന്യകളൊരു ഹായ് പറഞ്ഞു നോക്കാം, കാണുന്ന അറിയില്ല, ഹായ് എന്ന് പറഞ്ഞു നോക്കാം. അവരിപ്പോ തല കാണുന്നില്ല, ഫുൾ കാണിച്ചു തരാം. മത്സ്യകന്യക, മത്സ്യകന്യകൾ, വാവ്, താഴോട്ട് വന്നാലേ ഒന്ന് കാണാൻ പറ്റുള്ളൂ. സ്വിം ചെയ്തു കേട്ടോ, വാവ് ഫാന്റാസ്റ്റിക്. ഹായ്, എന്നോട് ഒരു മത്സ്യകന്യത ഹായ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഇതൊക്കെ ഫാന്റസിയിൽ മാത്രം നമ്മൾ കണ്ടിട്ടുള്ള സംഭവങ്ങൾ കേട്ടോ, അതാ വരുന്നുണ്ട്. വാവ്, ലവ് ചിഹ്നം കാണിച്ചു അവര്, അവരെൻ്റെ അടുത്ത് എന്തോ കാണിക്കുന്നുണ്ട്, അത് പൊളിച്ചു. ഇവിടെ എന്ത് കാണിക്കുന്നുണ്ട് നോക്കാം, പ്രീത്ത് പിടിച്ച് ചെയ്യുന്നതാണ്, കുറച്ച് റിസ്ക് ഉള്ള സംഭവം. ഒരു പ്ലെയിൻ കിസ് ഒക്കെ തരുന്നുണ്ട് നമ്മുടെ മത്സ്യകന്യക. ബാലിയിൽ നിന്ന് വന്നിട്ടുള്ള അതിസുന്ദരികളായിട്ടുള്ള മത്സ്യകന്യകളാണിത്. താങ്ക് യു. ഒരു മത്സ്യ കന്യകം കൂടി ഉണ്ട് ഇവിടെ. കെൻ യു സേ ഹായ് പ്ലീസ്? താങ്ക് യു. താങ്ക് യു. ഇതിവിടെ ഒരു കുഞ്ഞു കുട്ടി പോലെ ഉണ്ട് കേട്ടോ, പ്രായമുണ്ട് ഇവിടെ കാണുന്ന ഒരു കുഞ്ഞുകുട്ടിയാ, കുഞ്ഞു മത്സ്യ കന്യക ചെമ്പിയാണ് കേട്ടോ. വാവ്, ഒരു ലവ് ഒക്കെ ഉണ്ടാക്കി കേട്ടോ, ഡാൻസ് ചെയ്യണോ അവർ ശരിക്കും അതിനകത്ത്. അപ്പൊ ഗൈസ്, ഇവിടെ 150 രൂപയുള്ളൂ ഒരു ടിക്കറ്റിന്, 150 രൂപയുള്ളൂ. ഇവിടെ മെയിൻ ആയിട്ട് കാണാനുള്ളത് മത്സ്യകന്യക, മെർമെയ്ഡ്, മത്സ്യകന്യകം. അതിനകത്ത് നമ്മുടെ ഒരു കടലമ്മയുടെ ഒരു കൊട്ടാരമുണ്ട്. മെയിൻ ആയിട്ട് മത്സ്യകന്യാണ്, മെർമെയ്ഡാണ്. അവര് ശ്വാസം ബ്രീത്ത് പിടിച്ചിട്ട് മണിക്കൂറുകളോളം വെള്ളത്തിനകത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണാതെ ഇരിക്കരുത്. കാരണം നമ്മളൊരു നമ്മുടെ അവതാർ സിനിമ കണ്ട പോലെ ഏകദേശം ഒരു ബ്ലൂ മായമാണ്, നീല മായമാണ് ഫുള്ള്. അപ്പോൾ ഒരു മീനിൻ്റെ അകത്ത് വായിൻ്റെ അകത്തുകൂടെയാണ് കയറി ചെല്ലുന്നത്, വാലിനകത്തുകൂടെ കയറി ചെല്ലുന്നത് മാത്രമേ ഉള്ളൂ. ഇറങ്ങുന്നത് വാലിനകത്തുകൂടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ചിട്ടുണ്ടാണ്. ഒത്തിരി സ്റ്റോൾസ് ഉണ്ട് കേട്ടോ, ഇത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ സ്റ്റോൾസാണ്. അപ്പോൾ ഞാനത് ഓടിച്ചിട്ടൊക്കെ കാണിച്ചു തന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതിന് മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കും കൂടി എന്നെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു കിട്ടിയിലും വീഡിയോ മറ്റും വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ.